എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത് വിപ്ലവകരമായ പുരോഗതിയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഒഴൂർ വെട്ടുകുളത്ത് നിർമ്മിക്കുന്ന താനൂർ ഗവൺമെന്റ് കോളേജ് കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിന്റെ നേതൃനിരയിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് ഈ കലാലയത്തിന്റെ നിർമ്മാണത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. തീർച്ചയായും ഒരുപാട് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് താനൂർ ഗവൺമെന്റ് കോളേജിന് കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിനടക്കം ഒരുപാട് തടസ്സങ്ങൾ നിലനിന്നിരുന്നു. പൂർണമായും ഹരിത പ്രോട്ടോകോൾ അനുസരിച്ച് നിർമ്മാണം ആരംഭിക്കുന്ന ഈ കെട്ടിടം ഭൂമി ഏറ്റെടുക്കലിനുൾപ്പെടെ 26.28 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിന് 6.9 കോടിയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ചടങ്ങിൽ ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. ശിലാഫലക അനാച്ഛാദനവും ചടങ്ങിൽ വെച്ച് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. തീരദേശ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജർ ബേബി ഷീജ കോഹുർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്ഥലമേറ്റെടുപ്പിനുള്ള 6.9 കോടി ഉൾപ്പെടെ 26.28 കോടി രൂപ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് കോളേജിനായി കെട്ടിടം നിർമ്മിക്കുന്നത്. 5.4 ഏക്കർ ഭൂമിയിൽ തീരദേശ വികസന കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്ങൽ സർവീസ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ജില്ലാ കളക്ടർ വി ആർ വിനോദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ യൂസഫ് കൊടിയേങ്ങൽ, കെ എം മല്ലിക, ഹാജറ കുണ്ടിൽ, ഇസ്മായിൽ പുതുശ്ശേരി, ഷംസിയ സുബേർ, താനൂർ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ, താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ്, ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന പാലേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ. ഈ ഓണം പി എ കെയോടൊപ്പം.